ഫുഡ് ടോക്ക് വിത്ത് ഷെറിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ആപ്പിൾ പോളയുടെയാണ്. പോള ഒരു നോർത്ത് കേരള ഡിഷാണ്. നമ്മൾ പോള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല തരങ്ങളുള്ള റെസിപ്പീസ് കിട്ടും, മധുരമുള്ളതും എരിവുള്ളതും എല്ലാം. അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ആപ്പിൾ പോളയുടെ റെസിപ്പിയാണ്. പക്ഷേ ഈ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ആപ്പിൾ പോള നമുക്ക് ഒരു പാനിൽ അല്ലെങ്കിൽ ഒരു അയൺ സ്കില്ലറ്റിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒന്നീ നമ്മുടെ ഗ്യാസിൽ തന്നെ ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്താണെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ജനറലി ഇത് അയൺ സ്കില്ലറ്റിൽ ഉണ്ടാക്കും. അപ്പം അങ്ങനെ വരുമ്പം വേണമെങ്കിൽ ഇത് ബേക്ക് ആണെങ്കിലും അതേ സ്കില്ലറ്റിൽ ചെയ്യാം. അപ്പം ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് കാഷ്യൂസും റേസിൻസും വറുത്തെടുക്കാം. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് ഇതിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിൾസ് ചേർക്കാം. ആപ്പിൾസിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ആപ്പിൾസും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ മൂന്ന് മുട്ട പൊട്ടിച്ച് ഇതിലോട്ട് നമുക്ക് പഞ്ചസാര, മിൽക്ക് പൗഡർ, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, സിനമൺ പൗഡർ, ഒരു ഞുള്ള് ഉപ്പ്, കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിൾസും ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂസും റേസിൻസും അതിൽ നമുക്ക് പകുതി ഇതിലോട്ട് ആദ്യമേ ചേർക്കാം. ഇതിനെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ തിരിച്ച് നമ്മുടെ പാൻ അല്ലെ സ്കില്ലറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് അടിയിലോട്ട് തൂക്കാം. ലാസ്റ്റിൽ ബാക്കിയുള്ള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂസും റേസിൻസും മുകളിക്കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിനെ ഒന്നി കവർ ചെയ്ത് നമുക്ക് ഗ്യാസിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഇതിനെ നമുക്ക് നമ്മുടെ അവനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് 180°C ഒരു 20-25 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. നടുഭാഗം കുക്ക് ആവുന്നത് വരെ വേണം ഇതിനെ ബേക്ക് ചെയ്തെടുക്കാൻ. ആപ്പിൾ പോള കുക്കായി കഴിയുമ്പം അതൊന്ന് ആറിക്കഴിയുമ്പം നമുക്കതിനെ സ്ലൈസ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം ഇത് വളരെ ഫ്ലേവർഫുള്ളാണ്, ഇതിന് വേറെ ഒരു സൈഡിൻ്റെയും ആവശ്യമില്ല. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാരമൽ സോസ് ഇതിൻ്റെ മുകളിൽ കൂടെ ഡ്രിസിൽ ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.